Hello everyone, welcome to Lakshmi's Happy World. Please subscribe and share my videos if you like. Innatha recipe thenga varutharacha fish curry aanu. Aadyam thenga varuthedukkanam, adinu vendi oru pan ile 1 teaspoon oil olikkya. Ini namukku thenga idilekku ittu adonu varuthedukkanam. Idu njan just onnu koodi mixiyil ittu grate cheyidirittu mixiyil ittu onnum koodi podichathaanu. Appo namukku ella bhagam ore pole pettanu anga roast aayikittum. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനുള്ളത് ഇനി ഒരു 3 4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇത് റോസ്റ്റ് ആയി കിട്ടാനായിട്ട് ഒരു 10 15 മിനിറ്റ് ഒക്കെ എടുക്കും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇപ്പോ ഇത് ഏകദേശം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് നുള്ള് ഉലുവാപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർക്കുക പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇതിപ്പം ആവശ്യത്തിന് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ മയോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് നേരം ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഇപ്പോൾ ഇതെല്ലാം നല്ല റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടുള്ള പൊടികളാണ് ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് മാറ്റാം ഇത് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും കൂടി സോക്ക് ചെയ്തത് ചേർക്കാനുണ്ട് എന്നിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് പേസ്റ്റ് കണക്കിത് നമുക്ക് അരച്ചെടുക്കണം ഇനി നമുക്കൊരു ഇത് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് കറി ലീവ്സ് ഇടുക പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത് രണ്ട് വലിയ ഗാർലിക് സ്ലൈസ് ചെയ്തത് അതിട്ടൊന്ന് സോൾട്ട് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറി കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 5 മുതൽ 10 വരെ വലിയ സൈസിലുള്ള കൊച്ചുള്ളി ഇതിലേക്ക് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ 2 ഗ്രീൻ ചില്ലി ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല പിന്നെ ഈ കറിയിൽ മൊത്തത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ തേങ്ങ വറുത്തപ്പോൾ 1 ടീസ്പൂൺ ഇപ്പോഴൊരു ടീസ്പൂൺ ഇനി ലാസ്റ്റ് താളിക്കാനും 1 ടീസ്പൂൺ അതായത് 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ ആകെ നമ്മൾ ഈ കറിയിൽ 1 ടേബിൾ സ്പൂൺ മാത്രം ഓയിലേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയുടെ ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയെടുക്കുക ഒരുപാടങ്ങ് സ്മാഷ് ആവുകയൊന്നും വേണ്ട ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാനൊരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാടങ്ങ് പഴുത്തിട്ടില്ല പിന്നെ നിങ്ങളെടുക്കുന്ന തക്കാളി മീഡിയം സൈസാണെങ്കിൽ ഒരെണ്ണം എടുക്കാം പിന്നെ ഇത് ഒരുപാടങ്ങ് വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഉള്ളിയും എല്ലാം ഒരുപാടങ്ങ് വെന്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങ കൊണ്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഈ സമയത്താണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് അത് ബോയിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഫിഷ് പീസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ദശകട്ടിയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം അങ്ങനെയുള്ള ഫിഷ് എടുക്കുന്നതാണ് ഇതിന് കുറച്ചും കൂടി നല്ലത് അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ 1/2 കിലോ ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫിഷ് പീസസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമാണ് ഫിഷ് പീസസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഫിഷ് പീസസൊക്കെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് വലിയ പീസാക്കി ഇടുന്നതിനേക്കാളും ചെറിയ പീസുകളായിട്ട് ഇടുന്നതാണ് നല്ലത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ച് അത് വേവിച്ചെടുക്കാം ഇനി
ഇനി നമുക്ക് ഇതിന്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് തുറന്നു വച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടണം. ഒരുപാടങ്ങ് വറ്റണ്ട, എന്നാലും അത്യാവശ്യം ഇതൊന്ന് വറ്റിച്ച് എടുത്താലേ അതിൻ്റെ ടേസ്റ്റ് കാണത്തുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ഇനി ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഇതിൽ 3 teaspoon, അതായത് 3 teaspoon എന്നുള്ളത് 1 tablespoon ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കറിയൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി ഒരു ടീസ്പൂൺ ഓയിലിലേക്ക് കുറച്ച് കടുക്, 2-3 റെഡ് ഡ്രൈ ചില്ലി, പിന്നെ കുറച്ച് കറി ലീവ്സ് ഇട്ട് താളിച്ചെടുക്കണം. ഇങ്ങനെ താളിച്ചൊഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ താളിച്ചൊഴിക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും, ഒരു നല്ല ഫ്ലേവറൊക്കെ കാണും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ കറി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നല്ല, എന്നാലും ഒരുപാട് പാടുള്ളതൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ താളിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ വറുത്തരച്ച ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഓൾസോ ഷെയർ മൈ വീഡിയോസ് ഇഫ് യു ലൈക്ക്.